നമസ്കാരം, വൺ ഇന്ത്യ മലയാളം. റെക്കോർഡുകളും നാഴികക്കല്ലുകളും ഒന്നിനു പുറകെ ഒന്നായി മറികടന്ന് ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരമെന്ന പദവിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ന് നടന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് തുടങ്ങിയിരിക്കുന്ന പരമ്പരയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടെസ്റ്റ്, ഏകദിന, 2020 എന്നിവയിലെല്ലാം വിൻഡീസുമായി ഇന്ത്യ കൊമ്പ് കോർക്കുകയാണ്. പുതിയ പല നാഴികക്കല്ലുകൾ ഈ പരമ്പരകളിൽ കോഹ്ലി പിന്നിടുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യൻ നായകനെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 58 സെഞ്ചുറികളാണ് ഇപ്പോൾ കോഹ്ലിയുടെ സമ്പാദ്യം. 35 ഏകദിന സെഞ്ചുറികളും 23 ടെസ്റ്റ് സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു. 2 സെഞ്ചുറികൾ കൂടി നേടിയാൽ 60 എന്ന സംഖ്യ തികയ്ക്കാൻ അദ്ദേഹത്തിനാവും. ലോക ക്രിക്കറ്റിൽ 4 താരങ്ങൾ മാത്രമേ ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളൂ. 100 സെഞ്ചുറികളുമായി ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഈ ലിസ്റ്റിൽ തലപ്പത്ത്. അന്താരാഷ്ട്ര 2020 റൺ വേട്ടക്കാരുടെ ലിസ്റ്റിൽ നിലവിൽ 4 സ്ഥാനത്താണ് കോഹ്ലി. 48.88 ശരാശരിയിൽ 58 2020കളിൽ നിന്നും 2,102 റൺസാണ് അദ്ദേഹം നേടിയത്. ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗുപ്റ്റിലാണ് റൺവേട്ടയിൽ ഒന്നാമത്. 2,271 റൺസ് താരത്തിന്റെ അക്കൗണ്ടിലുണ്ട്. ന്യൂസിലാൻഡിന്റെ തന്നെ മുൻ താരം ബ്രണ്ടൻ മക്കല്ലോം, പാകിസ്ഥാന്റെ ഷുഐബ് മാലിക് എന്നിവരാണ് 2-3 സ്ഥാനങ്ങളിൽ. വിൻഡീസിനെതിരെ 3 2020കളിലാണ് ഇന്ത്യ കളിക്കുന്നത്. ഇവയിൽ നിന്നും 170 റൺസ് നേടാനായാൽ ഗുപ്റ്റലിനെ പിന്തള്ളി കോഹ്ലി തലപ്പത്തേക്ക് കയറും. ഏകദിനത്തിൽ 10,000 റൺസ് എന്ന നാഴികക്കല്ലിന് അരികിലാണ് കോഹ്ലി. 10,000 റൺസ് ക്ലബിലെത്താൻ അദ്ദേഹത്തിന് 221 റൺസ് കൂടി മതി. വിൻഡീസുമായി 5 ഏകദിനങ്ങൾ ാണ് ഇന്ത്യ ഏറ്റുമുട്ടുന്നത്. നേരത്തെ 4 ഇന്ത്യൻ താരങ്ങളാണ് 10,000 റൺസ് നേടിയിട്ടുള്ളത്. വിൻഡീസിനെതിരായ 5-ാമത്തെയും അവസാനത്തെയും കളിയിൽ 10,000 റൺസ് തികച്ചാലും ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം കൈവരിച്ച താരമായി കോഹ്ലി മാറും. 259 ഇന്നിംഗ്സുകളിൽ നിന്നും 10,000 റൺസ് എടുത്ത ഇതിഹാസ താരം സച്ചിന്റെ പേരിലാണ് ഈ റെക്കോർഡ്. കരിയറിൽ ഇതുവരെ 14 തവണ പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരങ്ങൾ കോഹ്ലിയെ തേടിയെത്തിയിട്ടുണ്ട്. നിലവിലെ ഫോമിൽ വിൻഡീസിനെതിരെയും അദ്ദേഹത്തിന് ഇത് ആവർത്തിക്കാൻ കഴിഞ്ഞേക്കും. വിൻഡീസിനെതിരായ 3 പരമ്പരകളിൽ 2 പുരസ്കാരം നേടിയാൽ കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദി സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ട 2-ാമത്തെ താരമായി കോഹ്ലി മാറും. കൂടുതൽ കായിക വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.